കുട്ടികളെ, നമ്മൾ ഇന്ന് ഗ്രൂപ്പ് ടു ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഗ്രൂപ്പ് ടുവിലെ പ്രവർത്തനങ്ങൾ. മൂന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകും, ഏതെങ്കിലും ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മൂന്ന് പ്രവർത്തനങ്ങളും പഠിച്ചിരിക്കുക. ഗ്രൂപ്പ് ടുവിലെ പ്രവർത്തനം ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ ഫ്രീഡം _struggle.ott എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് രണ്ടാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക, അതായത് ഇൻഡെക്സ് ബോക്സ്. ലിബർ ഓഫീസിലെ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചാണ് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കേണ്ടത്. നൽകിയിരിക്കുന്ന സൂചന: ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ തിരിച്ചറിയുന്നതിനായി അവ നീല നിറത്തിൽ നൽകിയിരിക്കുന്നു. മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _India എന്ന ഫയൽ നാമം നൽകി ഹോമിലെ എക്സാംഡൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ലിബർ ഓഫീസ് റൈറ്ററാണ് തുറക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിനകത്ത് ആദ്യം പറഞ്ഞ് നമുക്ക് എടുക്കേണ്ടത് freedom_struggle.ott എന്ന ഫയലാണ്. അത് ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നാണ് എടുക്കേണ്ടത്. അതുപോലെ നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒരു ഇൻഡെക്സ് ടേബിൾ നിർമ്മിക്കുക, അതായത് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക. അതുപോലെ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ ഉപശീർഷകങ്ങൾക്ക് കൊടുക്കുക. പക്ഷെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാനാണ്. പക്ഷെ നമ്മൾ ആദ്യമേ ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാൻ പോയാൽ ശരിയാവത്തില്ല. നമുക്ക് ആദ്യം എല്ലാ ഉപശീർഷകങ്ങൾക്കും, അതായത് സബ് ഹെഡിങ്സിനെല്ലാം ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നമ്മൾ നൽകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളടക്ക പട്ടിക, അതായത് ഇൻഡെക്സ് ടേബിൾ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കാവുള്ളൂ. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ നമ്മൾ തുറക്കുന്നു. ലിബർ ഓഫീസ് റൈറ്ററിൽ തുറക്കുന്നു. ടീച്ചറിൻ്റേത് 14.0 എന്നുള്ള വെർഷനാണ് ഉബുണ്ടുവിൻ്റെത്. അതിന് ചെറിയ വ്യത്യാസം കാണും നിങ്ങൾ കാണുമ്പോൾ, കേട്ടോ. അത് ഫയൽ ഓപ്പൺ കൊടുക്കുന്നു. ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്ന് freedom_struggle.ott എന്ന ഫയൽ നമ്മൾ ഓപ്പൺ ആക്കി. ഇതാണ് നമ്മുടെ ഫയൽ. നമുക്കിവിടെ കാണാം, രണ്ടാമത്തെ പേജ് ബ്ലാങ്ക് ആക്കി ഇട്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഉള്ളടക്ക പട്ടിക തയ്യാറാക്കേണ്ടത്. ഒന്നാമത്തെ പേജാണിത്, രണ്ടാമത്തെ പേജ് ബ്ലാങ്ക് ആണ്. അവിടെയാണ് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കേണ്ടത്. ഇനി നോക്കൂ, സബ് ഹെഡിങ്സ് എല്ലാം തന്നെ നീല കളറിൽ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ നീല കളറിൽ കൊടുത്തിരിക്കുന്ന സബ് ഹെഡിങ്സിനെയാണ് നമുക്ക് ഹെഡിങ് 1 എന്ന സ്റ്റൈലിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ടീച്ചർ അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണ്. ഒത്തിരി സങ്കേതങ്ങളുണ്ടെങ്കിലും ടീച്ചർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത്. അതിന് നമുക്ക് ആ സബ് ഹെഡിങ് സെലക്ട് ചെയ്ത് വെച്ചിട്ട്, അതായത് ആണ് ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന അതിനകത്ത് നിന്ന് നമുക്ക് ഹെഡിങ് 1 എന്നത് സെലക്ട് ചെയ്യുക. ഉണ്ടോ, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന സബ് ഹെഡിങ് ആ ഹെഡിങ് 1 എന്ന സ്റ്റൈലിലേക്ക് മാറിയതായിട്ട് കാണാം. ഇവിടെ ക്ലോൺ ഫോർമാറ്റിങ്ങിനെ കുറിച്ചൊന്നും ടീച്ചർ പറയുന്നില്ല. വീണ്ടും അടുത്തതിന് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ സബ് ഹെഡിങ് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഡിഫോൾട്ട് സ്റ്റൈലിൽ നിന്ന് നമ്മൾ ഹെഡിങ് 1 എന്നത് സെലക്ട് ചെയ്യുന്നു. അതും ഹെഡിങ് 1 എന്ന സ്റ്റൈലിലേക്ക് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഓരോ സബ് ഹെഡിങ്ങും സെലക്ട് ചെയ്ത് ഡിഫോൾട്ട് സ്റ്റൈലിൽ നിന്ന് ഹെഡിങ് 1 സെലക്ട് ചെയ്ത് നമുക്ക് എല്ലാ സബ് ഹെഡിങ്ങുകളെയും ഹെഡിങ് 1 എന്ന സ്റ്റൈലിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. എല്ലാ സബ് ഹെഡിങ്ങും ഓരോരോ സബ് ഹെഡിങ്ങിനെയായിട്ട് സെലക്ട് ചെയ്ത് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പേജിലേക്ക് വരാം. അവിടെയാണ് നമുക്ക് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കേണ്ടത്. രണ്ടാമത്തെ പേജ് എവിടെയാണോ ഉള്ളടക്ക പട്ടിക വരേണ്ടത്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കഴ്സർ വയ്ക്കണം. രണ്ടാമത്തെ പേജിലെ ഉള്ളടക്ക പട്ടിക വരേണ്ടടുത്ത് കഴ്സർ വെച്ചു. ഇനി ഇൻസേർട്ട്, ഇൻഡെക്സ് ആൻഡ് ടേബിൾ എന്ന ഓപ്ഷനിൽ നിന്ന് ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എന്ന അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. ഇൻസേർട്ട്, ഇൻഡെക്സ് ആൻഡ് ടേബിൾസ്. അവിടെ ഒരു വിൻഡോ തുറന്നു വരും. നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ഓക്കെ കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് ആ ഹെഡിങ് നമ്മൾ സെലക്ട് ചെയ്ത സബ് ഹെഡിങ്ങുകളെല്ലാം അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഉണ്ടോ, ഇതാണ് ഉള്ളടക്ക പട്ടിക, അതായത് ഇൻഡെക്സ് ടേബിൾ അവിടെ രണ്ടാമത്തെ പേജിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഫയൽ സേവ് ചെയ്യണം. രജിസ്റ്റർ നമ്പർ _India എന്ന ഫയൽ നാമം കൊടുത്തിട്ട് ഹോമിലെ exam10ലേക്കാണ് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഫയൽ സേവ് ആസ് എടുത്തു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് കൊടുത്തു, അണ്ടർസ്കോർ ഇട്ടു. ഇനി എന്ത് ചെയ്യണം, ഇന്ത്യ എന്ന് കൂടെ ടൈപ്പ് ചെയ്യുന്നു. ഇനി ഹോമിലെ exam10ലേക്ക് നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം, ഗ്രൂപ്പ് 2 പ്രവർത്തനം 1 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് വരികയാണ്. ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങൾ വിശദീകരിക്കുന്ന ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ ക്ലൈമറ്റ് ചേഞ്ച് OTT എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന്
ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി സ്റ്റൈൽ 21 എന്ന പേരിൽ ഒരു പുതിയ ഹെഡിങ് സ്റ്റൈൽ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് 2 എന്നതിലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. അതിൻ്റെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഉപശീർഷകങ്ങൾക്കും സ്റ്റൈൽ 21 എന്ന സ്റ്റൈൽ നൽകണം. ഉപശീർഷകങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പച്ച കളറിലാണ് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു സ്റ്റൈൽ നിർമ്മിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ നിലവിലുണ്ടായിരുന്ന ഹെഡിങ് 1 എന്ന സ്റ്റൈൽ എല്ലാ ഉപശീർഷകങ്ങൾക്കും അതായത് സബ് ഹെഡിങ്സ് എല്ലാത്തിനും കൊടുത്തു. ഇവിടെ നമ്മൾ പുതിയ ഒരു സ്റ്റൈൽ നിർമ്മിക്കുകയാണ് സ്റ്റൈൽ 21 എന്ന പേരിൽ. അത് ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് 2 എന്നതിലാണ് നമ്മൾ സ്റ്റൈൽ 21 എന്നൊരു പുതിയ ഹെഡിങ് സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. അങ്ങനെ ഒരു ഹെഡിങ് സ്റ്റൈൽ നിർമ്മിച്ചതിന് ശേഷമാണ് നമ്മൾ ആ സ്റ്റൈലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റർ തുറന്നു. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഫയലിനകത്തേക്ക് ഓപ്പൺ ആക്കാം. എക്സാം ഡോക്യുമെൻസിൽ നിന്ന് ക്ലൈമറ്റ് ചേഞ്ച് OTT എന്ന ഫയൽ നമ്മൾ ഓപ്പൺ ആക്കി. ഇവിടെ നമുക്ക് പച്ചക്കളറിൽ കാണാം, നമ്മളുടെ സബ് ഹെഡിങ്സ് എല്ലാം ഇപ്പോൾ പച്ചക്കളറിൽ കിടക്കുകയാണ്. നമുക്കൊരു പുതിയ സ്റ്റൈലാണ് നിർമ്മിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഡിഫോൾട്ട് സ്റ്റൈലിലേക്ക് വരാം. ഡിഫോൾട്ട് സ്റ്റൈലിൻ്റെ ഏറ്റവും താഴെയുള്ള മോർ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴൊരു വിൻഡോ തുറന്നു വരും. അതിൽ നിന്ന് നമ്മൾ ഹെഡിങ് എന്ന വിഭാഗത്തിലേക്ക് പോവുക. ഹെഡിങ് എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ഉപവിഭാഗങ്ങളെല്ലാം വരും. അതിൽ നിന്ന് ഹെഡിങ് 2 റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഹെഡിങ് 2 റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ന്യൂ എന്നത് സെലക്ട് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ ഓർഗനൈസർ എടുക്കുക. ഓർഗനൈസറിനകത്ത് നെയിം കാണും. അവിടെ നമുക്ക് നമ്മുടെ സ്റ്റൈൽ 21 എന്ന പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെഡിങ് സ്റ്റൈലിൻ്റെ പേര് സ്റ്റൈൽ 21 എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റൈൽ 21 എന്ന പേര് അവിടെ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഏതാണ് ഫോണ്ട്, നമുക്ക് ഫോണ്ട് എന്ന വിഭാഗത്തിൽ നിന്ന് നമുക്കൊന്ന് ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കാം. ഫോണ്ട് ഫാമിലി ബിസ്ട്രീം ക്യാരക്ടറാണ് വരുത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോണ്ടിൽ നിന്ന് അത് സെലക്ട് ചെയ്യണം. അതുപോലെ ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ പർപ്പിളാണ്, ഷാഡോ എഫക്റ്റ് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടിൽ പോയിട്ട് ഫോണ്ട് ഫാമിലി, നമ്മൾ ഫാമിലിയിൽ നിന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫാമിലിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫോണ്ട് സൈസ് ചോദ്യത്തിൽ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യുന്നു. ഇനി എന്താണ്, ഫോണ്ട് കളർ പർപ്പിൾ എന്നും ഷാഡോ എഫക്റ്റും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോണ്ട് എഫക്ട്സിൽ നിന്ന് ഓട്ടോമാറ്റിക് എന്നുള്ള, ഫോണ്ട് കളർ ഓട്ടോമാറ്റിക് എന്നുള്ളതിൽ നിന്ന് ഗ്രീൻ എന്നത് സെലക്ട് ചെയ്യുക. സോറി, പർപ്പിൾ എന്നത് സെലക്ട് ചെയ്യുക. നമുക്ക് താഴേക്ക് ഒന്ന് ഷാഡോ എഫക്റ്റും സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് 2 ഒരു ഐക്കൺ വന്നിരിക്കുന്നതായിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴെ ആയിട്ട് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്ന സ്റ്റൈൽ 21 എന്ന സ്റ്റൈൽ കാണാൻ സാധിക്കും. ഓരോ ഉപഹെഡിങ്ങുകളും സെലക്ട് ചെയ്തിട്ട് സ്റ്റൈൽ 21 ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വരുത്തിയ മാറ്റത്തിനനുസരിച്ച് ആ സ്റ്റൈൽ 21 ആയിട്ട് മാറുന്ന കാണാം. അതിൻ്റെ ഫോണ്ടും ഫോണ്ട് കളറും എല്ലാം മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഓരോ സബ് ഹെഡിങ്ങും സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റൈൽ 21 എന്ന് നമ്മൾ പുതുതായി നിർമ്മിച്ച ആ സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ തീർന്നു. പുതിയതായിട്ടൊരു സ്റ്റൈൽ നിർമ്മിച്ച് അത് അപ്ലൈ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉപശീർഷകങ്ങൾക്ക് പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്ന ഉപശീർഷകങ്ങൾക്ക് സ്റ്റൈൽ 21 അപ്ലൈ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഫയൽ, സേവ് ആസ്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ ഇടുക, ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്ലൈമറ്റ് എന്നാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്ലൈമറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഫോമിൽ എക്സാം ടെന്നിലേക്ക് സേവ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യവും കഴിഞ്ഞു. ഇനി ഗ്രൂപ്പ് 2 മൂന്നാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ജില്ലകളെ സംബന്ധിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ കേരള ഡിസ്ട്രിക്ട്സ് .OTT എന്ന ഫയൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്റിൽ തുറന്ന് ഉപശീർഷകങ്ങൾ ആകർഷകമാക്കുകയും ഒരു ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുകയും ചെയ്യുക. 8 പേജുള്ള ഈ ലേഖനത്തിലെ 3 മുതൽ 8 വരെയുള്ള പേജുകളിലെ ജില്ലകളുടെ പേരുകളാണ് ഉപശീർഷകങ്ങളായി നൽകിയിരിക്കുന്നത്. ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ഉപശീർഷകങ്ങളുടെ നിലവിലുള്ള സ്റ്റൈൽ ഹെഡിങ് 1 ആണ്. അതിനകത്ത് താഴെ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് എന്ന സംഖ്യം ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. മാറ്റങ്ങൾ വരുത്തിയ ഫയലിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കേരള എന്ന ഫയൽ നാമം നൽകിയിട്ട് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിലവിലിരിക്കുന്ന ഒരു ഹെഡിങ്ങിനെ നമ്മൾ എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യമേ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കേരള, അത് നോക്കുക. എല്ലാ ജില്ലകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആ ജില്ലകളുടെ പേരാണ് ഇവിടെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നത്. നമുക്ക് നിങ്ങൾ കണ്ടോളൂ, ബ്ലാക്ക് നിറമാണിപ്പോൾ അല്ലേ.
ഇത് ഹെഡിങ് വൺ എന്ന സ്റ്റൈലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിഫോൾട്ട് സ്റ്റൈലിൽ നിന്ന് ഹെഡിങ് വണ്ണിൻ്റെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് സ്റ്റൈൽ എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. ഫോണ്ട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഫോണ്ട് ഫാമിലി ജെൻഡം ബുക്ക് ബേസിക് എന്നത് കൊടുക്കണം. അതുപോലെ ഫോണ്ട് കളർ ഗ്രീന്, അണ്ടർലൈൻ എന്നുള്ളത് സിംഗിൾ, അത്രയാണ് കൊടുക്കേണ്ടത്. ഫോണ്ട് ഫാമിലിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോണ്ട് എഫക്ട്സിൽ നിന്ന് ഫോണ്ടിൻ്റെ കളർ ഗ്രീൻ എന്ന് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അണ്ടർലൈൻ എന്ന വിഭാഗത്തിൽ നിന്ന് നമ്മൾ സിംഗിൾ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. നമുക്ക് നോക്കാം, ഹെഡിങ് വൺ അപ്ലൈ ചെയ്തിരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വരുത്തിയ എഡിറ്റിംഗ് വന്നിരിക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു, നേരത്തെ ഹെഡിങ് വൺ എന്ന സ്റ്റൈൽ ബ്ലാക്ക് നിറമായിരുന്നു. ആ ഹെഡിങ് വൺ എന്ന സ്റ്റൈലിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മാറ്റങ്ങൾ എവിടെയൊക്കെയാണോ ഹെഡിങ് വൺ അപ്ലൈ ചെയ്തിരുന്നത് അവിടെയെല്ലാം ആ മാറ്റങ്ങൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് രണ്ടാമത്തെ പേജിലേക്ക് കഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇൻസേർട്ട്, ഇൻഡെക്സ് ആൻഡ് ടേബിൾസ്, ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എന്ന ക്രമത്തിൽ തുറക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഉള്ളടക്ക പട്ടിക, അതായത് ടേബിൾ ഓഫ് കണ്ടൻസ് എന്നുള്ള അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഫയൽ സേവ് ആസ്, രജിസ്ട്രേഷൻ നമ്പർ അണ്ടർസ്കോർ കേരള, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കേരള എന്ന പേരാണ് കൊടുക്കേണ്ടത്. എന്ന പേരിൽ, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കേരള എന്ന പേരിൽ ഹോമിലെ എക്സാം ടെന്നിലേക്ക് നമുക്ക്. എല്ലാവർക്കും ആശംസകൾ. ടീച്ചർ ഉബുണ്ടു 14.0 ചെയ്തേക്കുന്നതുകൊണ്ട് നിങ്ങൾ 18 നോക്കുമ്പോൾ ചില ഓപ്ഷനൊക്കെ പൊസിഷനിൽ മാറ്റമുണ്ടായിരിക്കും, അത്രയും മാറ്റമുണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ 3 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഒന്നാമത്തെ ചോദ്യം ഹെഡിങ് വൺ എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അതുപോലെ ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാനും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ പുതുതായി നമ്മളോടൊരു സ്റ്റൈൽ നിർമ്മിക്കാനാണ് ആവശ്യപ്പെട്ടത്. സ്റ്റൈൽ 21 എന്നൊരു സ്റ്റൈൽ നമ്മൾ നിർമ്മിച്ചു. ഹെഡിങ് എന്ന വിഭാഗത്തിൽ ഹെഡിങ് 2 എന്ന ഉപവിഭാഗത്തിനുള്ളിലാണ് നമ്മൾ സ്റ്റൈൽ 21 എന്നത് നിർമ്മിച്ചത്. അത് നമ്മൾ എല്ലാ സബ് ഹെഡിങ്സിനും അപ്ലൈ ചെയ്തു. മൂന്നാമത്തെ ചോദ്യം, എല്ലാ സബ് ഹെഡിങ്ങിനും ഹെഡിങ് വൺ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ ഹെഡിങ് വണ്ണിൽ നമ്മളോട് എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെട്ടു, പിന്നീട് ഒരു ഉള്ളടക്കപ്പെട്ടി തയ്യാറാക്കാനും ആവശ്യപ്പെട്ടു. നിലവിലുള്ള ഒരു സ്റ്റൈലിനെ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് മൂന്നാമത്തെ ചോദ്യത്തിൽ ചെയ്തത്. എല്ലാവർക്കും മംഗളാശംസകൾ.